شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان الذي شهر رمضان رمضان ماسم هجرا كالندر ഒൻപതാമത്തെ മാസത്തിനാണ് റമദാൻ എന്ന് പറയാറുള്ളത്. റമദാൻ മാസം ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ മാസത്തിന് റമദാൻ എന്ന് പേരിട്ടത് അല്ലാഹുവാണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഇപ്പൊ ഖുർആനും റമദാനും തമ്മിലുള്ള ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്ന് എന്ന് ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തിൽ ഖദർ. റമദാനിലെ തന്നെ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അല്ലാഹു ഇറക്കിയത് എന്ന് എന്ന് മറ്റൊരായത്തിൽ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ റമദാനിൽ തന്നെ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാവിലെയാണ് ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത്. ഇപ്പൊ റമദാനും ഖുർആനും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധമുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്തിനാണ് എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നു, ഹുദല്ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശനം ചെയ്യാനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്. അപ്പൊ ഖുർആനിലുള്ള ഖുർആൻ മുഴുവനായും ജനങ്ങളുടെ ജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ഹുദല്ലിന്നാസ് ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനം ചെയ്യുന്നുണ്ട് എന്ന് എന്ന് വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നഹാദൽ ഖുർആനാ യഹ്ദീ ലില്ലതീഹി അഖവം. ഏറ്റവും ഋജുവായ മാർഗത്തിലേക്കാണ് ഖുർആൻ മാർഗദർശനം ചെയ്യുന്നത് എന്ന് എന്ന്. അപ്പൊ ഖുർആൻ മുഴുവനും മാർഗദർശന എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്യണം, ഒരു മനുഷ്യൻ ഓരോ ഘട്ടത്തിലും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഇതൊക്കെ പറയണ ഖുർആൻ ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആൻ അല്ലാഹു ഇറക്കിയത് റമദാനിലാണ്. അതുകൊണ്ട് ആ റമദാൻ മാസത്തിന്റെ ആദരവെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ ഷഹിദ മിൻകുംഉ ശഹ്റ ഫലിയസും. പരിശുദ്ധ റമദാൻ മാസത്തിൽ സന്നിഹിതരായ ആളുകളെല്ലാം നോമ്പ് നോൽക്കണം, ഫലിയസും. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കണം. അപ്പൊ ആ മാസം നിങ്ങൾ നോമ്പ് നോൽക്കണം. എന്നിട്ടോ നോമ്പ് എന്തിനാ നോൽക്കേണ്ടത് എന്ന് വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുംസ് സിയാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി എന്ന് ഖുർആൻ. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെനിഞ്ഞാണ്, ഇംതിദാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണോ അതെല്ലാം അനുസരിക്കുകയും അല്ലാഹുവിന്റെ നിരോധനകളെല്ലാം വെടിഞ്ഞു നിൽക്കുകയും ചെയ്യലാണ് തഖ്വ എന്ന് എന്ന്. അപ്പൊ ഖുർആൻ മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളും വ്യക്തമാക്കി തരാം. ഖുർആൻ നിറഞ്ഞു കിടക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ നിരോധനങ്ങളുമാണ്. നോമ്പ് നോൽക്കുന്നത് എന്തിനാണെന്നുള്ള പറഞ്ഞത്, ഈ കൽപ്പനകൾ അനുസരിക്കാനും നിരോധനകൾ മാറ്റി നിർത്താനും ഉള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കലാണ് എന്ന് ഖുർആൻ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറിയേക്കാമെന്ന്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും നിരോധനങ്ങൾ മാറ്റി നിർത്താനുമുള്ള ഒരു കഴിവ് നോമ്പ് കൊണ്ട് സാധ്യമാകുന്നുണ്ടോ? തീർച്ചയായും സാധ്യമാകുന്നുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വന്ന ഭക്ഷണവും വെള്ളവും സാധാരണ അത് ഭക്ഷണവും വെള്ളവും ഒക്കെ ഹലാലാണ്. അല്ലാഹു തആല നമുക്ക് ഭക്ഷിക്കാനും കുടിക്കാനുള്ള ഒരുപാട് സംവിധാനം ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ചെയ്തു തന്നു ഭൂമിയിൽ.
അപ്പോൾ ഒരു മനുഷ്യന്റെ അനിവാര്യ ആവശ്യം, ആ അനിവാര്യ ആവശ്യം അല്ലാഹുവിന് വേണ്ടി അല്പസമയത്തേക്ക് വർജിക്കാൻ അല്ലാ പറഞ്ഞു. പറഞ്ഞു നമ്മളത് വർജിക്കണം. ദാഹമുണ്ടെങ്കിലും റമദാനിന്റെ പകലിൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. വിശപ്പുണ്ടെങ്കിലും റമദാന്റെ പകലിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ആരും കാണാത്ത രഹസ്യമായ സ്ഥലത്താണെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ അന്നപാനീയം പ്രദോഷം വരെ വർജിച്ചിരിക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ് എന്ന ബോധം കൊണ്ടാണ്. അപ്പോ വർജിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓരോ കാര്യം നമ്മൾ ചെയ്യുന്നു, നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നു, അതെന്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോ കൽപ്പനകൾ അനുസരിക്കാനും നിരോധനകൾ മാറ്റി നിർത്താനുമുള്ള ഒരു കഴിവും പ്രേരണയും നോമ്പിൽ നമ്മൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ അല്ലാഹു തആല ഇറക്കിയ ഈ നിയമാവലിയെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് നൽകുന്ന പ്രാക്ടീസ് ആണ് റമദാൻ. ആ രീതിയിൽ റമദാനും ഖുർആനും തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളില്ലാത്ത ഒരു ആത്മീയമായ ബന്ധം റമദാനിൽ ഖുർആനുമായി നമുക്കും ഉണ്ടാകേണ്ടതാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാ അർത്ഥത്തിലും ഖുർആൻ പാരായണത്തിലാണെങ്കിലും ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും പഠിപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും മറ്റു മാസങ്ങളെക്കാളും കൂടുതൽ ഒരു ബന്ധം ഈ മാസത്തിൽ ഖുർആനുമായി ഉണ്ടാകേണ്ടതാണ്. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്ന മഹാനായിരുന്നല്ലോ. മാത്രല്ല റസൂലുള്ളാഹിന്റെ ജീവിതം തന്നെ ഖുർആൻ. ആയിഷ ബീവി പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹ, പുണ്യ നബി അല്ലാഹു നിയോഗിച്ചത് തന്നെ ഈ ഖുർആൻ പകർന്നു കൊടുക്കാനാണ്. എന്നാൽ മറ്റേത് എല്ലാ സമയത്തും ഖുർആനുമായി ഒരു ഭേദ്യമായ ബന്ധം പുണ്യ നബിക്ക് ഉണ്ടായിരുന്നല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വിശുദ്ധ റമദാനിൽ സാധാരണ മറ്റു മാസങ്ങളിൽ ഇല്ല, മറ്റു മാസങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു കൂടുതൽ ബന്ധം പരിശുദ്ധ ഖുർആനുമായി അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിരുന്നു. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹി സലാമാണ്. അള്ളാഹുവിന്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ റസൂലുള്ളാഹിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് ജിബ്രീൽ അലൈഹി സലാമാണ്. ഹദി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിതാവായ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു പറഞ്ഞു, യാ ഫാത്തിമ, ഓ ഫാത്തിമ, കാന ജിബ്രീലു യാതീനി ഫീ കുല്ലി സനഹ മർറ, ജിബ്രീൽ അലൈഹി സലാം എല്ലാ കൊല്ലവും റമദാനിൽ ഒരു തവണ എന്റെ അടുത്ത് വന്ന് പരിശുദ്ധ ഖുർആൻ എന്നിൽ നിന്ന് ഓതി കേൾക്കാറുണ്ട്. എന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതി കേൾക്കാറുണ്ട് ജിബ്രീൽ അലൈഹി സലാം. എന്നാൽ തൊട്ടുകുമ്പുള്ള റമദാനിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറയുന്നത് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, ഈ കൊല്ലം ജിബ്രീൽ അലൈഹി സലാം എന്റെ അടുത്ത് ഈ റമദാനിൽ രണ്ടു തവണയാ വന്നത്, രണ്ടു തവണ എന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതി കേട്ടു. ഇത് ദുന്യാവിനോട് ഞാൻ വിട പറയാനായി എന്നതിന്റെ സൂചനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റമദാൻ മാസമായാൽ പരിശുദ്ധ ഖുർആനുമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു ബന്ധം കൂടുതലായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനും ആ ബന്ധം കൂടുതലായിരുന്നു. മഹാന്മാരായ സ്വഹാബികളും പരിശുദ്ധ ഖുർആൻ റമദാനായാൽ ഖുർആനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാറുണ്ടായിരുന്നവർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാത്ത മാസങ്ങളെക്കാൾ കൂടുതലായ ഒരു ബന്ധം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കരുത് റമദാനിൽ മാത്രം ഒരു ബന്ധപ്പെട്ടത്. കാരണം നമ്മളെ പലരുടെയും സ്വഭാവം അങ്ങനെ റമദാനിൽ മാത്രം ഖുർആൻ ഓതാ, റമദാൻ കഴിഞ്ഞാൽ ഖുർആൻ എടുത്തു വെക്കുക. എന്തിനേറെ മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജുവദ അന്നാസ് വഅജുവദ മാ യകൂനു ഫീ റമളാൻ. അല്ലാഹുവിന്റെ ഹബീബ് റമളാനിൽ പ്രത്യേകമായ ദാനധർമ്മങ്ങൾ ജൂദ്, അല്ലാഹുവിന്റെ ഹബീബ് വല്ലാത്ത രീതിയിലുള്ള ജൂദ് കാണിച്ചിരുന്ന ആളായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ്.
رمضان ماسدل جبريل عليه السلام رسول الله عند ادتو ورار ورا يرنو هنا يلقاه جبريل وكان يلقاه كل ليلة إلا راتري لهم جبريل عليه السلام رسول الله عند ادتو ورم في رمضان رمضان ماسدل فيدارسه القرآن إن الله من الحبيبين رسول الله عند ادتو ورن قرآن مداراسة مداراسة نردتو ما يرنو ورن عبد الله بن عباس رضي الله عنه رند بيدو أمودو أمودو ودي كودكو ما يرنو പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസമാകുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണമായി പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് എന്റെ കാരണം റമദാനും ഖുർആനും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതേപോലെ പരിശുദ്ധമായ റമദാനാ മാത്രമല്ല ലോക്ക്ഡൗൺ മുഖേന അല്ലാഹു തആല ധാരാളം സമയം നമുക്ക് ഒഴിവ് തന്നിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ അധ്വാനിക്കുന്നത് ഭക്ഷണത്തിനാ പട്ടിണി കിടക്കാതിരിക്കാതിരിക്കാം അപ്പൊ നമുക്ക് പിന്നെ റബ്ബ് സുബ്ഹാനഹു വതആല തന്ന സമയം ജോലി പോലും ഇല്ലാതെ ധാരാളം ഒഴിവു സമയം ഒരുപാട് ഒഴിവു സമയങ്ങൾ അത് കളിച്ചു കളയരുത് ട്രോളിലായി കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ കാരണം ഖുർആനിൽ ഒരു മനുഷ്യൻ ആവശ്യമായിട്ടുണ്ട് بسم الله الرحمن الرحيم قرآن ما يبند بدن آلغل خلبي كان بوغن دن اتنگل اندك يان نمال اندو پرايان كارنم قرآن ما يكود دل بند بدن بدن يان اندو كردي يان بسم الله الرحمن الرحيم چل آلغل پرايان دن ارتر ياد قرآن ودي دقار اليا قرآن پرايان تن پردی فلا مند قرآن پڑکن دن پردی فلا مند ارتر مرنج وند اوڑن دن مہتر ما പ്രതിഫലമാണ് അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കാരണം ഖുർആൻ ഉള്ള നിയമങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട സംഗതികളാണ് അപ്പൊ അർത്ഥം അറിഞ്ഞ് ഓതുമ്പോ അല്ലേ അർത്ഥം അറിഞ്ഞ് ഖുർആൻ പഠിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ പക്ഷെ അതിൽ മാത്രല്ല കൂലി പാരായണം ചെയ്താലും കൂലിയാ പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അടുത്തറിയാനും ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാനും ഈ സമയവും ഈ മാസവും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഖുർആനുമായി ഭേദ്യമായി ബന്ധം സ്ഥാപിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഐഹികവും പാരിത്രികവുമായ ധാരാളം നേട്ടങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ എണ്ണി പറയുന്നുണ്ട് ഹബീബായി റസൂലുള്ളയും പഠിപ്പിക്കുന്നുണ്ട് الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور والذي يوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير وأورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤه ولباسهم فيها حرير وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം ഖുർആന്റെ അവകാശികളാകാൻ ഖുർആന്റെ അനുയായികളാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അൽഹംദുലില്ലാഹ് ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും പറയണം അൽഹംദുലില്ലാഹ് ബൈബിളിന്റെയോ ഗീതയുടെയോ ആളുകളല്ല നമ്മൾ അതേപോലെ സബൂറിന്റെയോ ഇഞ്ചീലിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളുടെയോ ആളുകളല്ല ആയിട്ടല്ല അല്ലാഹു നമ്മളെ ജനിപ്പിച്ചത് വിശുദ്ധ ഖുർആന്റെ അനുയായികളായി നമ്മളെല്ലാവരും പറയണം അൽഹംദുലില്ലാഹ് അതല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ ഫളാണ് ഔദാര്യമാണ് എന്ന് ഖുർആൻ കാരണം നമ്മൾ ആരും ജനിച്ചത് നമ്മൾ വിചാരിച്ചു കൊടുത്തു അല്ലെ നമ്മൾ വിചാരിച്ചിട്ടല്ലേ നമ്മൾ ആരും
ജനിച്ചത്. അൽഹംദുലില്ലാ, മുസ്ലിമായ വാപ്പയുടെ ഉമ്മയുടെ മക്കളായി ജനിച്ചു വീണു എന്നതുകൊണ്ട് അല്ലാഹു തആല ചെയ്ത ഒന്നാമത്തെ സൗഭാഗ്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികളായി മാറാൻ കഴിഞ്ഞു എന്നതാണ്. രണ്ട്, വിശുദ്ധ ഖുർആന്റെ അനുയായികളായി മാറാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം ഈ ആയത്തിൽ തന്നെ മൂന്നാമത്തെ ഭാഗത്ത് അല്ലാഹ് പറയുന്നുണ്ട്, ഉമ്മ ഔറത്തിനൽ കിതാബല്ലദീന സ്തഫൈന. ഖുർആനെ കുറിച്ച് അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഹബീബായ നബിയേ നിങ്ങളിലേക്ക് നാം ബോധനം നൽകിയ ഈ ഗ്രന്ഥമുണ്ടല്ലോ ഖുർആൻ, ഈ ഖുർആനിന്റെ മുമ്പേ കടന്നുപോയ മറ്റു ഗ്രന്ഥങ്ങളെയൊക്കെ സത്യവൽക്കരിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി ഈ ഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലാഹു തന്റെ അടിമകളെ കാണുന്നവനും നന്നായി അറിയുന്നവനുമാണ്. ആ കിതാബുകളിലൊക്കെ ഉള്ള അന്തസത്തയാണ് ഈ കിതാബിലും ഉള്ളത്. എന്നാൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കിതാബിനെ നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത ചില ആളുകൾക്ക് നമ്മൾ ഈ കിതാബ് കൊടുത്തിരിക്കുന്നത്, ഖുർആൻ എന്ന ഗ്രന്ഥം നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടിമകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തവർക്കാണ്. തെരഞ്ഞെടുത്തവർ അല്ലാഹു തന്നെ പറയാം. അപ്പൊ തൗറാത്തോ ഇഞ്ചിലോ സബൂറോ ഒന്നും നൽകപ്പെട്ട ജനതയെ പോലെ അല്ല റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമിൻഹും ളാലിമുൻ ലിനഫ്സീ, ആ ജനതയിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ തെറ്റു ചെയ്യുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും നിരോധനങ്ങളും ഒന്നും അക്ഷരം പ്രതി പാലിക്കാത്തവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ ധാരാളം. അതേപോലെ ഏറെക്കുറെ അതിന്റെ നിയമാവലികളൊക്കെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്നവരുമുണ്ട്. പരിശുദ്ധ ഖുർആൻ അക്ഷരം പ്രതി പാലിച്ച് ജീവിക്കുന്ന ആളുകളും അവരിലുണ്ട്. ഇതിനില്ലേ അല്ലാഹുവിന്റെ ഇതിന് കൊണ്ട് ഇവിടെ രണ്ട് വ്യാഖ്യാനുണ്ട്. ഒന്ന്, അക്ഷരം പ്രതി ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം എന്നുള്ളത് അല്ലാഹു തആല തരുന്ന ഫളാണ്, ഔദാരിയാണ്. എന്നാ വേറെ പറ്റം പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ മാത്രല്ല, നേരത്തെ പറഞ്ഞ എല്ലാത്തിലേക്കും ഇത് ബാധകമാണ്. ഖുർആനിന്റെ ഈ വിശുദ്ധ ഖുർആന്റെ അനുയായികളായി തീരാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ ഫളാണ്, അല്ലാഹു നൽകിയ ഔദാര്യമാണ്. അൽഹംദുലില്ലാഹ്. നമ്മള് ആദ്യ ദിവസം പറഞ്ഞല്ലോ അല്ലാഹു തആല ഒരു നിഅമത്ത് ചെയ്തെന്ന ആ നിഅമത്തിന് നമ്മൾ ശുക്ര ചെയ്യണം. لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. അല്ലാഹു തആല ഒരു നിഅമത്ത് ചെയ്തു തന്നാൽ ആ നിഅമത്തിനെ നന്ദി ചെയ്താൽ അല്ലാഹു തആല ആ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. പരിശുദ്ധ ഖുർആന്റെ അനുയായികളായി മാറാൻ നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന സൗഭാഗ്യം ജന്മനെ തന്നെ അങ്ങനെ തന്നവരാവും. ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം അല്ലാഹു തആല ചെയ്തു തന്ന സൗഭാഗ്യത്തിന് നമ്മൾ ചെയ്യേണ്ട അനുഗ്രഹം എന്താ? പരിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. ഖുർആൻ നന്നായി പഠിക്കാൻ ശ്രമിക്കുക എന്ന ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഖുർആൻ നന്നായി ഓതാൻ പഠിക്കണം. കാരണം എന്താ? അത് അല്ലാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ നന്നായി ഓതാൻ പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. പൊന്നിനിയും പറഞ്ഞ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മൂന്ന് കാര്യങ്ങളാ നിങ്ങൾ അദബ് പഠിപ്പിക്കേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹുബ്ബി നബീകും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഹുബ്ബി അഹ്ലി ബൈതിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കാനും പഠിപ്പിക്കണം. വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ തെറ്റുകൂടാതെ നന്നായി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ ഖുർആൻ ഓതാൻ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഖുർആനോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മര്യാദ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കാൻ നടക്കാം. നമ്മളൊക്കെ ഒന്ന് മക്കളെ മറ്റു പലതും പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷ് ഒക്കെ തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്ന തിരക്കിലാണ്. ഈ ഉമ്മത്തിന് സംഭവിച്ചു പോയ വലിയ അപകടം തന്നെ ലോകം ഈ ഉമ്മത്തിനെ വേണ്ടാന്ന് പറയാനുള്ള കാരണവും ഖുർആനിൽ നമ്മൾ മുഖം തിരിച്ചു കളഞ്ഞതാണ്. ഖുർആനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞതാണ്. വിശുദ്ധ ഖുർആനും ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്, വിശുദ്ധ ഖുർആൻ നന്നായി ഓതാൻ നമ്മൾ പഠിക്കണം എന്ന്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ ഏറ്റവും പ്രധാനം ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഖുർആനാകണം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഖുർആനാകണം, നമ്മുടെ മാർഗദർശി ഖുർആനാകണം. ഖുർആനോട് ഹൃദയത്തോട് നമ്മൾ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ എല്ലാ സ്ഥലത്തും ഖുർആൻ നമ്മളോടൊപ്പം ഉണ്ടാകും. നമുക്ക് ഖുർആൻ പഠിക്കാം, പിന്നെ ഖുർആൻ ഊത വലിയ ഇബാദത്താണ്. ഖുർആൻ പഠിക്കണേന്റെ പ്രാധാന്യം ഇല്ലപ്പോ ഞാനിത് പറയുന്ന റമദാൻ ഖുർആനിന്റെ മാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ഭാഗവുമാണെങ്കിലും ഖുർആൻ ഓതുന്നതിന്റെ പ്രാധാന്യം കൊടുക്കുന്നതുമായി സംബന്ധിച്ച് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പൊ അറിയണോലും നന്നായി അറിയുന്ന ആളുകൾ നല്ല രീതിയിൽ തന്നെ ഊതാ. ഇനിയിപ്പൊ അറിയില്ല തെറ്റി ഒക്കെയാണ് ഊതാ, തപ്പിത്തടഞ്ഞാണ് ഊതാ, എന്നാലും ഓതണം. ഖുർആൻ ഓതുന്ന സമയത്ത് തപ്പിത്തടഞ്ഞ് ഓതാൻ മാത്രം പഠിച്ച ആളുകൾ, അങ്ങനെ ഓതുന്ന ആളുകൾക്കും ലഹു അജ്റാൻ രണ്ടു കൂലി. ഓതുന്നതിന്റെ കൂലി പ്രയാസപ്പെട്ടുകൊണ്ട് അയാൾ ഓതാണല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന തെറ്റ് പോലെയല്ല അറിയാതെ വരുത്തുന്ന തെറ്റ്. അറിയാതെ ഓതാൻ പഠിക്കുക നമ്മൾ ചെയ്യേണ്ടേ, പക്ഷേ എന്നാലും ഖുർആൻ അറിയുന്നത് പോലെ നമ്മൾ എന്താകണം, ഓതണം. ഖുർആൻ അറിയുന്ന പോലെ നമ്മൾ ഖുർആനുമായി ഓതിക്കൊണ്ടിരുന്ന പിന്നെ അങ്ങനെ ശരിയാവും. അങ്ങനല്ലേ, ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുമ്പോഴൊക്കെ ഓതിയത് ശരിപ്പെടുത്തി തിരുത്തി അങ്ങനെ നമ്മൾ പഠിച്ചത്, അങ്ങനെ പഠിക്കണ്ടേ. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഖുർആൻ ഓതുക എന്നതാണ്. നോമ്പും ഖുർആനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നന്നായി ഖുർആൻ ഓതുക. ധാരാളം ഒഴിവ് സമയങ്ങളുണ്ട്. കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഖുർആൻ ഖത്മു തീർക്കാൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങളും നഷ്ടബോധങ്ങളും ഒക്കെ തിരുത്താൻ പറ്റാവുന്ന മാസമാണ്, കൊല്ലമാണിത്. ലോക്ക്ഡൌണിലെ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം ഖുർആൻ ഓതാൻ അറിയില്ല. നന്നായി ഓതാൻ അറിയുന്നവർ നല്ല രീതിയിൽ നല്ല ഈണത്തിലും നല്ല ശബ്ദത്തിലും തജ്വീദ് തർത്തീൽ ഒക്കെ പരിഗണിച്ച് നന്നായി ഓതണം. ഇനി അങ്ങനൊന്നും ഓതാൻ അറിയില്ല, അത് അറിയുന്ന രീതിയിൽ ഓതാ. ഓതാൻ അറിയില്ല എന്നാ ഖുർആൻ ഇങ്ങനെ നോക്കിന്നാലും കൂലിയാണ്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നത് പ്രതിഫലമാണ് എന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞത് ബൈത്തുല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ നോക്കുന്ന കൂലിയാ. അതേപോലെ കലാമുല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കി നിൽക്കുന്നത് കൂലിയാണ്. പിന്നെ മാതാപിതാക്കളുടെ മുഖമാണ്, അതും നോക്കിയിരുന്നാൽ കൂലിയാണ്. അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് കൂലിയാണ്. അതിലൊന്ന് ഖുർആനാ. ഖുർആൻ ഓതാൻ അറിയില്ല, എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാലും കൂലിയാ. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകനായ ബീഹാരിഹാരിനോട് പറയുന്നു, അദ്ദേഹത്തിന്റെ പരിചയത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു പള്ളിയിലെ സെക്രട്ടറിയുടെ മാതാവ് ഖുർആനിലെ കുറച്ച് സൂറത്ത് മാത്രമേ അറിയുള്ളൂ, നിസ്കരിക്കാൻ ഓതുന്ന ഫാത്തിഹ അങ്ങനെ കുറച്ച് സൂറത്ത് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഖുർആനോട് ഭയങ്കര ഇഷ്ടമാണ്. ഖുർആൻ ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ആ വേദന തീർക്കാറുള്ളത് ഖുർആൻ എടുക്കും. ഖുർആൻ ഇങ്ങനെ എടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ ഓരോ പേജുകളും മറിച്ച് ഫാത്തിഹ മുതൽ ഓരോ അക്ഷരത്തിന്റെ ചുവട്ടിലും ഓരോ ആയത്തിലും കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയും اس آیت میں میرے خدا نے جو کہا ہے وہ ٹھیک ہے اس میں جو بولا ہے وہ بالکل صحیح ہے ഈ ആയത്തിൽ എൻ്റെ പറഞ്ഞ എൻ്റെ അല്ലാഹ് പറഞ്ഞത് ശരിയാണ്. ഇതിൽ ഈ ആയത്തിൽ എൻ്റെ അല്ലാഹ് പറഞ്ഞതിൽ എനിക്ക് ഒട്ടും സംശയമില്ല. അങ്ങനെ ഓരോ അക്ഷരത്തിന്റെ ചുവട്ടിലും ഓരോ ആയത്തിലും കൈവച്ചിട്ട് ഇങ്ങനെ ധാരാളം തവണ ഖുർആനിലൂടെ കണ്ണോടിച്ചു പോകുമായിരുന്നു അത്രേ. ആ സഹോദരി മരിച്ചത് വെള്ളിയാഴ്ച ജുമയുടെ സമയത്തായിരുന്നുവെന്ന് മയ്യിത്ത് കണ്ട ആളുകൾ പറയണത്രേ. മുഖം പ്രകാശിതമായി കടന്നിരുന്നു. ഖുർആനായിട്ടുള്ള ബന്ധം അത് ഏത് രീതിയിലാണോ ആ രീതിയിലെല്ലാം വലിയ ഗുണം ചെയ്യും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, പരസ്യമായി ചെലവഴിക്കുന്ന സക്കാത്ത്, രഹസ്യമായി ദാനം ചെയ്യാന്നുള്ള ഉദ്ദേശം സദഖയാ.
നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും സദഖ ചെയ്യുന്ന ആളുകളും മൂന്ന് കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്ന് യതരൂന കിതാബല്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. രണ്ട്, ഫഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ. മൂന്ന്, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, സക്കാത്തായോ അല്ലെങ്കിൽ സുന്നത്തായ ദാനധർമ്മങ്ങളോ ആയി ദാനം ചെയ്യുന്ന ആളുകളും. യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്. കച്ചവടം തന്നെ, ഒരു മനുഷ്യന് കച്ചവടത്തിൽ ഇത് കച്ചവടത്തോടാണ് അള്ളാഹു താരതമ്യപ്പെടുത്തിയത്. കച്ചവടം തന്നെ ഒരാള് മൂലധനർക്കും, മൂലധന പൈസ മാത്രല്ല പിന്നെ അയാൾ അധ്വാനിക്കും. അപ്പൊ അയാളുടെ പൈസ, സമയം, അധ്വാനതൊക്കെ ചെലവഴിച്ചിട്ട് അയാൾ ആഗ്രഹിക്കുന്നത് എന്താ? അതിൽ നഷ്ടം സംഭവിക്കാതിരിക്കണം എന്നാണല്ലോ ആഗ്രഹിക്കുക. എന്നാ അള്ളാഹുമായി തല ഭൂമിയിലെ കച്ചവടം തന്നെ നഷ്ടം സംഭവിക്കാം. എന്നാ ഈ നിസ്കാരം, ഖുർആൻ പാരായണം, ദാനധർമ്മം, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം, ഇതൊന്നും ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഈ കച്ചവടത്തിന് വേണ്ടി സമയവും അതേപോലെ അധ്വാനവും ചെലവഴിക്കുന്ന ആളുകൾ. ഏതാണ് കച്ചവടം? അല്ലാഹു തആല ഒരു കച്ചവടത്തോട് ഉപമിച്ചതാണ്. അതായത് ഖുർആൻ ഓതാൻ ഒരാൾ ചെലവഴിക്കുന്ന സമയം, അത് പഠിക്കാനും പഠിച്ചെടുത്താനും ഓതാനുമുള്ള അധ്വാനം. അതേപോലെ നിസ്കരിക്കാൻ ഒരാൾ ഒരാൾ ചെലവഴിക്കുന്ന സമയം, അതേപോലെ അതിന് വേണ്ടി അയാൾ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ എല്ലാം, അതെല്ലാം അവർ ചെയ്യുന്നത് അല്ലാഹു തആല അവർക്ക് വാഗ്ദത്തം ചെയ്ത പ്രതിഫലം അതുകൊണ്ട് ലഭിക്കണം എന്ന് കരുതിയിട്ടാണ്. മാത്രം പോരാ, അല്ലാഹു വാഗ്ദത്തം ചെയ്ത പ്രതിഫലം മാത്രം പോരാ, അവരാഗ്രഹിക്കുന്നത് അതിൽ കൂടുതലും അവർക്ക് ലഭിക്കണം എന്നാണ്. അപ്പോ ഖുർആൻ ഓതുന്ന ആളുകളുടെ, നിസ്കരിക്കുന്ന ആളുകളുടെ, ദാനധർമ്മം ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ, മുഖലിസീങ്ങളായത് ചെയ്യുന്നവരാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു തരാം. അപ്പോ അതാണ് നമ്മളെ വിഷയം. ഖുർആൻ പാരായണം, ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്ത കൂലി അള്ളാഹു കൊടുക്കും. അതിന്റെ പുറമെ അതിന്റെ മീതയും അള്ളാഹു തആല നൽകും. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹു തആല ഗഫൂറും ശകൂറുമാൻ. അല്ലാഹു തആല ഗഫൂറുൻ, നന്നായി പൊറുക്കുന്നവനാണ് അല്ലാഹു തആല പൊറുക്കുന്നവൻ. ഖുർആൻ ഓതാ എന്നുള്ള വിഷയം പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തന്റെ സ്വഭാവങ്ങളിൽ എടുത്തു പറഞ്ഞത് ഗഫൂർ എന്ന വിശേഷണം. അപ്പൊ ഖുർആൻ പാരായണം ദോഷങ്ങൾ പൊറുക്കാൻ സഹായിക്കും. അല്ലാഹു തന്നെ പറഞ്ഞു പറഞ്ഞല്ലോ, ആത്മാവിനെ സ്ഫുടം ചെയ്യുന്നതിനെ കുറിച്ച് സംസ്കരണം സാധ്യമാകേണ്ടത് എങ്ങനെ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഇന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞോണ്ടാന്ന് നമ്മളത് പറയാതെ പോയത് ഖുർആൻ ആ വിഷയത്തിൽ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ലതാണ് ആത്മാവിനെ സ്ഫുടം ചെയ്തിരിക്കാൻ, സംസ്കരിച്ചെടുക്കാൻ. ഇന്നഹു ഗഫൂറുൻ ശകൂർ, കർമ്മങ്ങളുടെ മൂല്യം അംഗീകരിക്കുന്നവനുമാണ് അല്ലാഹു. അല്ലാഹു തആല പൊറുത്തു തരും. മാത്രമല്ല, ഓരോ കർമ്മങ്ങളുടെ മൂല്യം എന്താണോ ആ മൂല്യം അംഗീകരിച്ച് അതിനുള്ള പ്രതിഫലവും അല്ലാഹു നൽകുന്നതാണ്. അപ്പോ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിച്ചത്. ആ അനുഗ്രഹം എവിടെ? ഇസ്ലാം നൽകുന്ന അനുഗ്രഹം മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ മാത്രമല്ല, ആഖിറത്തിൽ ശാശ്വതമായതും ഏറ്റവും വലിയ അനുഗ്രഹം. ഭൂമിയിലും അതിന്റെ അനുഗ്രഹം കിട്ടും. ഏതൊരു നന്മ ചെയ്താലും, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഏതൊരു നന്മ മുഅ്മിൻ ചെയ്താലും അതിന്റെ ഗുണം ഭൂമിയിലും ആഖിറത്തിലും അവന് ലഭിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനുമായി അഭേദ്യ ബന്ധം സ്ഥാപിച്ച് നിരന്തരം ഖുർആൻ ഓതുന്ന ആളുകൾ അല്ലേ? റമദാൻ അല്ലാത്ത മാസത്തിലും ഖുർആൻ ഓതണം. റമദാനിൽ കൂടുതൽ നമ്മൾ പാരായണം ചെയ്യണം. അവ സ്ഥിരമായി ഖുർആനുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിച്ച് ഖുർആൻ ഓതുന്ന ആളുകൾ അവരെ അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തും. അങ്ങനെ പ്രതിസന്ധി മല പോലെ അവരുടെ മുമ്പിൽ വരും, പക്ഷേ അത് മഞ്ഞു പോലെ ഉരുകിപ്പോകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധി വന്നപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഖുർആൻ നന്നായി ഓതിക്കൂളി നബിയെ. നബി രണ്ട് കാര്യം പറഞ്ഞു. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔസിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല.
പുണ്യ നബിയോട് തഹജ്ജുദ് നിസ്കരിക്കാനും അതേപോലെ ഖുർആൻ പാരായണം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറഞ്ഞു. പുണ്യ നബി ഭയങ്കരമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ മക്കയിൽ റസൂലുള്ളാഹിയും സ്വഹാബികളും നേരിട്ട പ്രതിസന്ധിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഭയങ്കരമായ താടന പീഡനങ്ങൾ അവർ സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ സമയത്ത് റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞ, നബി തഹജ്ജുദ് നിസ്കരിച്ചോളൂ, യാ റസൂലുള്ളാ ഖുർആനും നന്നായി ഓതിക്കോളൂ നബി. ഖുർആൻ നന്നായി ഓതിയാൽ ഏതൊരു വിഷയത്തിന്റെയും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ വരും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. രണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കും. ഇതൊക്കെ ഐഹികമായി കിട്ടുന്ന ഗുണങ്ങളാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കും. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല തന്നെ നേരിട്ട് പറഞ്ഞത്, വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽന ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറതി ഹിജാബൻ മസ്തൂറ വഇദാ ഖറഅത്തൽ ഖുർആന ഹബീബായ നബിയേ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ ജഅൽന ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറ അങ്ങയുടെയും അങ്ങയോട് വിശ്വസിക്കാത്ത അങ്ങയുടെ ശത്രുക്കളുടെ ഹിജാബം മസ്തൂറ ആർക്കും കാണാൻ കഴിയാത്തൊരു മറ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് യാ റസൂലല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, തക്കം കിട്ടിയാൽ കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷാ കവചമായി അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, ഹബീബായ നബിയേ ഖുർആൻ നന്നായി പാരായണം ചെയ്തോളൂ എന്നാണ്. ഖുർആൻ നന്നായി പുണ്യ റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുത്ത പരിഹാരമല്ലാതെ ഈ ഉമ്മത്തിന് വേറൊരു പരിഹാരം ഉണ്ടെന്ന് ആരും വിചാരിക്കണം. ഈ ഉമ്മത്തിന്റെ ഒരു പരിഹാരമുണ്ട് എന്നാരും വിചാരിക്കണ്ട. എല്ലാ സ്ത്രീകളും കൂടെ നടുറോട്ടിലേക്ക് ഇറങ്ങിയാൽ CA, 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 NPR ബന്ധായി പോകുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല എന്റെ സഹോദരങ്ങളെ. നന്നായി ഖുർആൻ ഓതിയാൽ അങ്ങയുടെയും അങ്ങയെ, തക്കം കിട്ടിയാൽ കൊല്ലാൻ കിടക്കുന്ന അങ്ങയുടെ ശത്രുക്കളുടെയും ഇടയിൽ ഞാൻ ഒരു മറ ഇടുന്നതാണ്. ആ മറ മുഖേന അവർക്ക് നിങ്ങളെ കാണാൻ കഴിയാതെ പോകും, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് ശത്രുക്കൾക്കിടയിൽ നിന്നായിരുന്നില്ലേ? റസൂലുള്ളാ രാത്രി വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്താണ് ശത്രുക്കൾ വന്ന് വീട് വളയുന്നത്. റസൂലുള്ളാനെ കൊല്ലാൻ അള്ളാഹ് അറിയില്ലേ? റസൂലുള്ളാഹിനെ കൊല്ലാൻ ശത്രുക്കൾ ഇന്ന് രാത്രി വരും. അള്ളാഹു എല്ലാം അറിയുന്ന ആളല്ലേ. ഖബീറും ബസീർ, എല്ലാ കാര്യവും നന്നായി അറിയുന്ന, ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അറിയുന്നവനാണല്ലോ അള്ളാഹു. അള്ളാഹ് അറിയാലോ ഇന്ന് രാത്രി റസൂലുള്ളാഹിനെ കൊല്ലാൻ ആളുകൾ വരും. അള്ളാഹ് പറഞ്ഞ പോലെ, നബി ഇന്ന് വീട്ടിലേക്ക് പോകണ്ട, അങ്ങനെ മദീനത്തേക്ക് പോയിക്കോളൂ. അല്ല, നമ്മളൊരു കാര്യം പഠിപ്പിക്കാനാ. റസൂലുള്ളാഹിനെ വീട്ടിൽ കൊണ്ടുപോയി കടത്തി. ശത്രുക്കൾ എല്ലാവരും വീട് വളഞ്ഞതിനു ശേഷം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി കൊല്ലാൻ ശത്രുക്കൾ വീട് വളഞ്ഞിട്ടുണ്ട്, രക്ഷപ്പെടണം. എങ്ങനെയാ രക്ഷപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞൊരു പിടിമണ്ണ് വാരാൻ, وجعلنا من بين ايديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون എന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തോതി മന്ത്രിക്കാൻ പറഞ്ഞു ആ മണ്ണിലേക്ക്. എന്നിട്ട് ആ മണ്ണ് വാതിൽ തുറന്ന് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞ്, എല്ലാവരുടെ കണ്ണിലും മണ്ണായി. ആ സമയത്ത് റസൂലുള്ള ശത്രുക്കളുടെ മുമ്പിലൂടെയാണ് ഇറങ്ങിപ്പോണത്. അല്ലാഹു തആല ശത്രുക്കൾക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. കാരണം റസൂലുള്ളാന്റെയും ശത്രുക്കൾക്കിടയിൽ അല്ലാഹു തആല ഒരു മറ സൃഷ്ടിച്ചു. അപ്പോ ഖുർആൻ ഭൗതിക ലോകത്ത് കിട്ടുന്ന നേട്ടം, പാരിസ്ഥിതിക ലോകത്ത് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഖുർആനുമായി നന്നായി അഭേദ്യ ബന്ധം സ്ഥാപിക്കാൻ ഈ റമദാനോടുകൂടെ നമ്മൾ തീരുമാനിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തെ ഗുണം, ഭൗതികമായി കിട്ടുന്ന ചില ഗുണങ്ങൾ എല്ലാം കൂടെ വിശദമായി പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ലല്ലോ. മൂന്നാമത്തെ ഗുണം എന്താ? ഒരു മനുഷ്യനെ ഖുർആനുമായി അഭേദ്യ ബന്ധം സ്ഥാപിച്ചാൽ നല്ല കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, വയസ്സാം കാലത്തല്ല, ആരോഗ്യകാലം മുതലേ ഒരാൾ നല്ല ബന്ധം ഖുർആനുമായി അഭേദ്യ ബന്ധം സ്ഥാപിച്ചാൽ അയാൾക്ക് ഇന്ദ്രിയങ്ങളും ബോധവും ഒക്കെ ക്ഷയിച്ചു പോകുന്ന ഒരു വാർദ്ധക്യാവസ്ഥ പല മനുഷ്യന്മാർക്കും വരുന്നതാ. നരകിച്ചുള്ള മരണം, വാർദ്ധക്യമായി അവശരായി കിടന്ന കിടപ്പിൽ തന്നെ മലം വിസർജിച്ചു പോയി, മൂത്രമൊഴിച്ച്, മക്കള് വെറുത്ത്, എല്ലാരും വെറുത്ത്, വളരെ മോശമായ മരണം. ഖുർആനുമായി നിരന്തരം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ആ ഒരവസ്ഥ ഉണ്ടാവൂല. ആരാ ഇത് പറഞ്ഞത്?
ചെറിയ ആളല്ല, ചില്ലറക്കാരനല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയ, റസൂലുള്ളാഹിന്റെ ദുആ മുഖേന വിശ്രുതനായ ലോക മുഫസ്സിറായ പണ്ഡിതനായ മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുകയാണ്, മൻ ഖറഅൽ ഖുർആന, ഒരാൾ നിരന്തരമായി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ, ലം യുറദ്ദ ഇലാ അർദലിൽ ഉമരി, ഇന്ദ്രിയങ്ങളുടെ കഴിവും ബോധവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന നരകിച്ചുള്ള ഒരു ഒരു വാർദ്ധക്യം അയാൾക്ക് വരില്ല. നരകിച്ചുള്ള ഒരു മരണമോ വാർദ്ധക്യമോ അയാൾക്ക് വരില്ല. മഹാനവർകൾ അതിന്റെ തെളിവായി ഉദ്ധരിച്ചത് വദാലിക ഖൗലുഹു തആല തുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം തുമ്മ റദ ദനാഹു അസ്ഫല സാഫിലീൻ വത്തീൻ തീനിനെ തന്നെയാണ് സത്യം, വസ്സൈതൂൻ സൈതൂനെ തന്നെയാണ് സത്യം. രണ്ട് പഴങ്ങൾ, പഴങ്ങൾ തീ തീ അത്തിപ്പഴം, സൈതൂൻ ഒലീവ് ഒലീവ്, ഒന്നുകിൽ ആ രണ്ട് പഴങ്ങൾ തന്നെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ രണ്ട് പഴങ്ങളും സമൃദ്ധമായി വളരുന്ന രണ്ട് നാട നാട അതൊന്ന് സിറിയ, സിറിയ മറ്റൊന്ന് ഫലസ്തീൻ. ഫലസ്തീൻ വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ, സീനാ പർവ്വതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, മക്കയും തന്നെയാണ് സത്യം. സത്യം ലഖദ ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നമ്മൾ ഏറ്റവും നല്ല ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുഞ്ഞായി എല്ലാവരും ഒരു കുഞ്ഞിനെ എല്ലാവരും കാണാനും താലോലിക്കാനും ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ അവൻ 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 കൗമാരപ്രായക്കാരനായി, യുവാവായി, പഴക്കെല്ലാവർക്കും ഇഷ്ട. പിന്നെ ഒരു വാർദ്ധക്യം, ഏതാണ് ആ വാർദ്ധക്യം? അവശനായി കിടക്കുന്ന വാർദ്ധക്യം, ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള ഒരു വാർദ്ധക്യമുണ്ട്. കിടന്ന കിടപ്പിൽ മലവും മൂത്രവും ഒക്കെ വിസർജിച്ചു പോയി, അവശനമായി കിടക്കുന്ന ഒരു സമയം സമയം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ നമ്മൾ തള്ളിക്കളയുന്നത്. നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകൾ കൊഴികെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു വാർദ്ധക്യം വരൂല, നരകിച്ചുള്ള ഒരു വാർദ്ധക്യമോ മരണമോ അവർക്ക് ഉണ്ടാവൂല. അത്തരത്തിലുള്ള നരകിച്ചുള്ള മരണത്തിൽ, ആർക്കും വേണ്ടാതെയായി പോകുന്ന മരണത്തിൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോ അപ്പോ നരകിക്കുന്ന ഒരു സാഹചര്യം ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് ഉണ്ടാവുകയില്ല എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ നോമ്പ് നോൽക്കുന്നതും എല്ലാ കർമ്മവും ചെയ്യണം അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് കരുതിയിട്ടല്ലേ. അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് അതിന് പറ്റുന്ന ഏറ്റവും നല്ല സംഗതി ഖുർആനാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നകും ലാ തർജൂന ഇലല്ലാഹി ബിശൈഇൻ അഫ്ളല മിമ്മാ ഖറജ മിൻ, ഇന്നകും ലാ തർജൂന ഇലല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അകന്നു പോയവരെ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ബിശൈഇൻ അഫ്ളല മിമ്മാ ഖറജ മിൻ, ഖുർആനിനേക്കാളും അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ പറ്റാവുന്ന മറ്റൊരു അമലും ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് പുറത്തു വന്ന വചനങ്ങളാകുന്ന ഖുർആനോളം അള്ളാഹുവിലേക്ക് ഒരാളെ അടുക്കാൻ സഹായിക്കുന്ന മറ്റൊന്നുമില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പുണ്യ നബി പറഞ്ഞത്, ഒരാൾ ഖുർആൻ ഓതുമ്പോൾ അയാൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് അതിനർക്ക് വേറെ വർത്താനം, വേറെ വിഷയം ഇതൊന്നും പറയരുത്. നമ്മളോട് ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് മനഃശാസ്ത്രപരമായ ഒരു സംഗതി ആലോചിച്ച് നോക്കുകയാണ്, നമ്മളോട് ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടാവും. നമ്മൾ ആയിക്കൂല, എന്തായാലും ഇങ്ങനെ മനുഷ്യനോട് വർത്തമാനം പറഞ്ഞ ഇടയ്ക്ക് പിന്നെ വേറെ എന്തോ പറയണമെന്ന് ആലോചിക്കൂലേ. അതേപോലെ അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആൾ. ഖുർആൻ ഓതുമ്പോൾ അതുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റു വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ അള്ളാഹുമായി മുനാജാത്ത് നടത്തുന്നവരാണ്.
അതേപോലെ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ആരുടെ കൂടെ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മഹാനവരുടെ വീടിന്റെ അടുത്ത് വെച്ച് കുതിരയെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് എന്നതിന്റെ പരിസരത്ത് വെച്ച് ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഓതുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ കുതിര ഇങ്ങനെ ചാടി കളിക്കാൻ തുടങ്ങി. കെട്ടടിച്ച് ഓടാൻ ശ്രമിക്കുന്ന പോലെ ഉസൈദ് റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോ ഫൈദാ മിസലുല്ല ഒരു കുട മേഘത്തെ പോലെയുള്ള ഒരു സാധനം ഫൗക്കറസി എന്റെ തലയുടെ മുകളിൽ മേഘാവൃതമായ ഒരു മേഘത്തിന്റെ പാളി പോലെ എന്റെ തലയുടെ മുകളിൽ അതേപോലെ വിളക്കുകൾ പോലെയുള്ള വെളിച്ചങ്ങൾ അതിൽ കാണുന്നുണ്ട്. ആ വെളിച്ചങ്ങൾ അടങ്ങുന്ന ഈ മേഘപ്പാളികൾ മേലോട്ടങ്ങ് കയറിപ്പോയി എന്ന് മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹു ഈ അനുഭവം ഉണ്ടായി. മഹാനവർകൾ പിന്നെയും ഓതാൻ തുടങ്ങി. പിന്നെയും ഓതിയപ്പോ പിന്നെയും കുതിര ഇതേപോലെ ചാടിക്കളിക്കാൻ തുടങ്ങി. മഹാനവകൾ നോക്കുമ്പോ പിന്നെയും കാണുന്നത് ഇതുതന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹു ഈ സംഗതി പറയുകയാണ്. പുണ്യ നബിയോട് പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന്. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിൽക്കൽ മലായിക തസ്തമിഉ ലിദാലിക, നിങ്ങൾ ഓതുന്ന ഖുർആൻ കേൾക്കാൻ വേണ്ടി മലക്കുകൾ വന്നതാണ് ഉസൈദ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അമ്മാ ഇന്നക ലൗ മലൈത ലറഈത അൽ അജൈബ, നിങ്ങൾ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഇങ്ങനെ മുഖലിസായി ആത്മാർത്ഥമായി ഞാൻ എന്റെ റബ്ബിന്റെ കലാം ഓതുന്നു, റബ്ബിനോട് മുനാജാത്ത് നടത്തുകയാ, ആ ബോധത്തോടെ ഖുർആൻ ഇങ്ങനെ നന്നായി ഓതിയാൽ അയാളുടെ അടുത്ത് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും, ഓതുന്ന വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. പിന്നെയോ മഹാനായ റസൂലുള്ള പറഞ്ഞു, മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുകയാണ്, ഖുർആൻ ശിഫയാണ് എന്ന്. ഖുർആൻ ഓതു, ഖുർആൻ മുഖേന ഒരുപാട് രോഗങ്ങൾക്ക് അല്ലാഹു ശമനം തരും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ മുഅ്മിനീൻ, ഖുർആൻ മുഖേന നാം വനുനസ്സിലു മിനൽ ഖുർആൻ ഖുർആനിലൂടെ നാം ഇറക്കുന്നുണ്ട്. മാ ഹുവ ശിഫാഉ ശിഫ ഇറക്കുന്നുണ്ട്, വറഹ്മത്തുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് കരുണയും നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ ശിഫയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശിഫയാണ്. മഹാന ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീരിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മാനസികവും ശാരീരികവുമായ ഏത് രോഗത്തിനും ഖുർആൻ ശിഫയാണ്. ശാരീരികമായ രോഗത്തിനുള്ള ശിഫയെ കുറിച്ച് മഹാനവർകൾ പറയുന്നത്, ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ ബർക്കത്ത് കൊണ്ട് ശരീരത്തിലുള്ള അസുഖങ്ങൾ അല്ലാഹു തആല സുഖമാക്കി തരും, അതേപോലെ പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകും എന്നെല്ലാം ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഖുർആൻ ഹബലുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പാശമാണ്. ഉപകാരപ്പെടുന്ന ശിഫയുമാണ് ഖുർആൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ഒരു മഹാമാരി കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ സമയം പരിശുദ്ധ ഖുർആൻ അതിൽ നിന്നുള്ള ശിഫയാണ് എന്ന് ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് രോഗം പിടിപെട്ടവർ പിടിപെടാത്തവർ എല്ലാവരും ഖുർആൻ നന്നായി ഓതുന്നത് എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ നന്നാകുമെന്ന് ഖുർആൻ. അതേപോലെ പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് നബിയുന റസൂലുള്ളാ ഞാൻ പറയുന്നത്, ഭൗതിക പാരത്രികവും ഐഹികവും രണ്ട് രീതിയിലുള്ള ഗുണങ്ങൾ ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്കുന്നവർ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകും. പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് രക്ഷയുണ്ടാകും ഖുർആൻ ഓതുന്ന വീടുകളിൽ, ഖുർആൻ ഓതുന്ന ആളുകൾക്കും. അല്ലെ, ചില ആളുകളെ കണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ കൂക്കെടുക്കുക, കൂക്ക് വിളിക്കുക. നമ്മള് സാധാരണ നാട്ടുകാരൊക്കെ പറയും, ഓക്ക് ഷെയ്ത്താന്റെ കൊണക്കടാണ് അല്ലെ, ഷെയ്ത്താന്റെ കൂക്ക് വിളിയാന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങൾ ഉണ്ടാകാറുണ്ട്. പൈശാചിക പിശാചു ബാധയേറ്റ ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയാം, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കി മാറ്റരുത്. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുമെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഓതിയാൽ മൂന്ന് ദിവസം പിന്നെ ആ വീട്ടിലേക്ക് ശൈത്താൻ വരൂല എന്ന ഹദീസിലുണ്ട്, സ്വഹീഹായ ഹദീസിലുണ്ട്.
അപ്പോ ഖുർആൻ ഈ രീതിയിലുള്ള ഒരുപാട് ഞാൻ ചിലതു മാത്രം പറഞ്ഞു എന്നുള്ളൂ. എന്തിനെന്നറിയോ, ഞാൻ അടക്കം നമുക്കൊക്കെ ഓതാൻ ഒരു പ്രേരണ. ആരെങ്കിലും അങ്ങനെ സ്ഥിരമായി ഓത്തു സ്വഭാവമില്ലാത്ത ആളുകളുണ്ടോ, അവർക്കൊരു പ്രേരണയാകട്ടെ എന്ന് കരുതിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഭയങ്കര പ്രതിഫലം. ഐഹികമായ നേട്ടം ഞാൻ പറഞ്ഞു, പാരത്രികമായ നേട്ടോ പറയേണ്ടതില്ല. നമ്മുടെ സമയം കഴിയാണല്ലോ, അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരലോകത്ത് ഹിസാബില്ലാത്തവരുടെ കൂട്ടത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എപ്പോഴെങ്കിലും ഓതുന്നവരല്ല, റമദാനിൽ മാത്രം ഓതുന്നവരല്ല, സ്ഥിരമായി ഖുർആൻ ഓതുന്നവർ. റമദാനും ഖുർആനും തമ്മിൽ ബന്ധിപ്പിച്ചത് എന്തിനറിയോ, റമദാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിന്റെ പ്രാക്ടീസ് ആണ്. റമദാൻ അല്ലാത്ത കാലത്ത് ഓതാനുള്ള പ്രാക്ടീസ് ആണ്. റമദാനിൽ കഴിഞ്ഞിട്ട് ഖുർആൻ ഏതെങ്കിലും ഒരു മൂലക്ക് എടുത്തു വെച്ചാൽ പറ്റില്ല. ഖുർആൻ സ്ഥിരമായി നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം. ഉള്ളനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ, ഒരാൾ സ്ഥിരമായി ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ ഖുർആൻ അയാൾക്ക് ഖബറിൽ കൂട്ടിന്റെ കിടക്കാനുണ്ടാവുന്ന. നമ്മളൊക്കെ ഏകാന്തരായി കിടക്കേണ്ട സ്ഥലമാണല്ലോ ഖബർ. ഖബർ അല്ലാഹു തആല സ്വർഗീയമായ ആരാമമാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകളൊക്കെ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അപ്പൊ ഖബറിൽ ഖുർആൻ അവരുടെ കൂട്ടുകാരനായി കൂടെ ഉണ്ടാകും. അപ്പൊ ഖബറിൽ ഒന്നും അവളെ കൂടെ ഉണ്ടാവില്ല. നമ്മള് സമ്പാദിച്ച സമ്പാദം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്ന്, മരിച്ചാലും അവന്റെ ഖബറിൽ ഗുണം കിട്ടുന്ന ഒന്ന് മുസ്ഹഫാണ്, ഖുർആനാണ് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയത്. അതേപോലെ മഹ്ശറിൽ എല്ലാവരും ബേജാറാകുന്ന ഘട്ടമാണല്ലോ ഹിസാബിന്റെ ഘട്ടം. ആകാശം പിളർന്ന് അല്ലാഹു തആല മലക്കുകൾ ഇറങ്ങി വന്ന് അവസാനം പടച്ചറബ് വിചാരണക്കായി ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അല്ലാഹു ആണല്ലോ മഹ്ശറിൽ വിചാരണ നടത്തുക. ആ വിചാരണ വിചാരണയുടെ ഘട്ടം എല്ലാവരും പേടിച്ചു പോകും. ആരക്കടാ ലോകത്തിന്റെ അധികാരമെന്ന് അല്ലാഹു ഒന്ന് വിളിച്ചു ചോദിക്കും. സത്യത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ചെറിയ ചോദ്യമാണ് ചോദിച്ചത്. ലോകത്ത് ഓരോ ആൾക്കാരും ഞങ്ങളാ ഭീമന്മാർ, ഞങ്ങളാ കേമന്മാർ എന്നൊക്കെ പറയുമ്പോ പഠിച്ച റബ്ബ് ഈ കൊറോണ എന്ന രോഗം മുഖേന അല്ലാഹു തആല ലോകത്തെ പഠിപ്പിക്കുക. നിങ്ങളല്ല, ഞാനാണ്. ലിമനിൽ മുൽക്കുല്യവും ആർക്കും ഇതുവരെ ഇതിന്റെ പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എല്ലാ ജനങ്ങളും പേടിച്ച് ഭയവിക്കുലരായി നിൽക്കുന്ന സമയം വിചാരണയുടെ വേല. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, തലാത്തത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ വിചാരണയുടെ സമയം അവർക്ക് ഭയമേ അവരെ പിടികൂടുകയില്ല. അല്ലാഹുവിന്റെ വിചാരണയും അവരെ ബാധിക്കുകയില്ല. അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ച കേൾക്കില്ലേ, നിങ്ങൾ എല്ലാവരും എന്റെ അടുത്തേക്കാണ് മടങ്ങി വരുന്നത്, ഞാൻ നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. എല്ലാ കൊലകമ്പനും പോലും എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും മരിച്ചാൽ ചെയ്യുന്നത് നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക്, ഞാൻ നിങ്ങളെ വിചാരണ ചെയ്യുകയും ചെയ്യുമെന്ന് ഖുർആൻ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹു തആല വിചാരണ ചെയ്യുക പോലുമില്ല, വിചാരണ അവർക്ക് എത്തുക പോലുമില്ല. അവരാണെങ്കിലോ മഹ്ശറിൽ വിചാരണ നടക്കുമ്പോൾ മിസ്കിന്റെ കുന്നിന്റെ അടുത്തായിരിക്കും, കുന്നിന്റെ മുകളിലായിരിക്കും അവർ ഉണ്ടാവുക. ജനങ്ങളുടെ വിചാരണയൊക്കെ കഴിയുന്നവരെ അവർ കസ്തൂരിയുടെ കുന്നിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. ആരാ ഒന്ന് റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വിചാരണയെ ബാധിക്കാത്ത ഒരു ഭാഗത്ത് റസൂലുള്ള എണ്ണിയത് റജുലുൻ ഖറഅൽ ഖുർആൻ ഇബ്തിഗ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതി ആൾക്ക് വിചാരണ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിചാരണ ഇല്ലാത്ത മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം അവരാണ്. അതേപോലെ മഹാനായ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്റഉൽ ഖുർആനാ, നിങ്ങൾ ഖുർആൻ നന്നായി പാരായണം ചെയ്തോളൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമതി ശഫീഅൻ ലിസ്ഹാബി, ഖുർആൻ സ്ഥിരമായി ഓതുന്ന ആളുകൾക്ക് ഖുർആൻ അവരെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ആളുകളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അയക്കുകയാണ്. അപ്പോഴാ പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്ത ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ,
വിചാരണ നടക്കുമ്പോൾ അവർ കസ്തൂരിയുടെ കുന്നിന്റെ മുകളില വിചാരണ കഴിയുന്നതോടുകൂടെ വിശുദ്ധ ഖുർആനത വരുന്നു. അള്ളാഹുവിന്റെയും ഖുർആൻ പാരായണം ചെയ്ത ആളുടെയും ഇടയിലായി വിശുദ്ധ ഖുർആനത വന്നു നിൽക്കുകയ. ഖുർആൻ അള്ളാഹുവിനോട് പറയും, അല്ലാ ഇയാളെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. റബ്ബി ഇന്നി മനഅതുന്നൗമവില്ലൈൽ, പടച്ച റബ്ബേ ഞാൻ അയാൾക്ക് എത്രയോ രാത്രികളിലെ ഉറക്കം ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അയാൾ ഉറക്കഴിച്ചു ഖുർആൻ ഓതിയ ആളാ. അല്ലാ ഫശഫീനി ഫീ, അതുകൊണ്ട് ഞാൻ അയാളുടെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യുകയാ. എന്റെ ശുപാർശ നീ അയാളുടെ കാര്യത്തിൽ സ്വീകരിക്കണേ എന്ന് ഖുർആൻ അള്ളാഹുവിനോട് പറയുന്നതാ. ആ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനോട് പറയുമത്രേ, നീ ശഫാഅത്ത് ചെയ്തോളൂ, നിന്റെ ശഫാഅത്ത് ഞാൻ അയാളുടെ കാര്യത്തിൽ കബൂൾ ചെയ്യുമെന്ന്. ആ സമയം യജീഉ സാഹിബുൽ ഖുർആൻ, ആ സമയത്ത് അതാ ഖുർആൻ വരുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, യാ റബ്ബി അല്ലാഹുവേ ഹല്ലിഹി, അയാൾക്ക് നീ വസ്ത്രം ധരിപ്പിക്കണമല്ല. കാരണം മഹ്ശറയിൽ എല്ലാവരും നഗ്നരായിട്ടായിരിക്കുമല്ലോ നിൽക്കുക. അള്ളാഹുവിനോട് പരിശുദ്ധമായ ഖുർആൻ അതാ, ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്ത ആൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു. അള്ളാഹുവിനോട് പറയും, അല്ലാ അയാൾക്ക് നീ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണേ. അല്ലാ ഫയൽബസൂ ഹല്ലത്തൽ കറാമ, ആ സമയത്ത് അയാൾക്ക് ആദരവിന്റെ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നതാ. തുമ്മയഖൂലു, പിന്നെയും ഖുർആൻ പറയും, യാ റബ്ബി സിദുഹു, അല്ലാഹുവേ പോരാ, ഇനിയും കൂടുതലായി വസ്ത്രം ധരിപ്പിക്കണേ. അല്ലാ ഫയൽബസു താജൽ കറാമ, അപ്പോൾ അതാ അദ്ദേഹത്തിന് വീണ്ടും അതാ അദ്ദേഹത്തിന് ആദരവിന്റെ കിരീടം ധരിപ്പിക്കപ്പെടുകയാണ്. തുമ്മയഖൂലു, പിന്നെ ഈ ഖുർആൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ഇർലാ, അല്ലാഹുവേ അയാൾ എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ മാപ്പ് ചെയ്തു കൊടുത്ത് അയാളുടെ കാര്യത്തിൽ നീ സംതൃപ്തനാകണേ എന്ന് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അല്ലാഹുവിനോട് പറയുമ്പോ ഫയർലാനഹു, അല്ലാഹു തആല അയാളുടെ കാര്യത്തിൽ തൃപ്തനാകുന്നതാണ്. ഫയഖാലു ലഹു, അപ്പോൾ ഈ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്ത ആളോട് അല്ലാഹു പറയും, ഇയാൾ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റെല്ലാം അല്ലാഹു പൊറുത്തു കൊടുത്തിട്ട് അയാളുടെ കാര്യത്തിൽ അല്ലാഹു സംതൃപ്തനായി കഴിഞ്ഞാൽ ഖുർആൻ ഓതിയ സ്ഥിരമായി പാരായണം ചെയ്ത ഈ ഖുർആന്റെ ആളോട് അല്ലാഹു പറയും, സ്വർഗത്തിലേക്ക് കടന്നോളൂ, എന്നിട്ട് ഖുർആൻ ഓതിയിട്ട് കടക്കുകയും ചെയ്തോളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അയാൾ അങ്ങനെ ഓതിയിട്ടാണ് ഖുർആനിൽ സ്വർഗത്തിലേക്ക് കയറുക. അയാൾ അങ്ങനെ ഓതുന്നതനുസരിച്ച് സ്വർഗത്തിന്റെ പടികൾ അയാൾ അങ്ങനെ കയറി പോകുന്നതാണ്. അയാൾ ഊതിത്തീരുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണോ അവിടെയായിരിക്കും സ്വർഗത്തിൽ അയാളുടെ സ്ഥാനമെന്ന് നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ സ്വർഗത്തിക്ക് ഇയാൾ ഒറ്റക്ക് പോവുക മാത്രല്ല, പോകുന്ന സമയത്ത് ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്ത ആളാണോ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ ഖറഅൽ ഖുർആന, ഒരാൾ ഖുർആൻ ഓതുകയും ഫസ്തദഹറഹു ഫഅഹല്ല ഹലാലഹു വഹറമ ഹറാമ, ഖുർആനിലെ ഹലാലും ഹറാമുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അയാൾ ജീവിക്കുകയും ചെയ്താൽ അദഖലഹുല്ലാഹു ബിഹിൽ ജന്ന, അത് മുഖേന അല്ലാഹു അയാളെ സ്വർഗത്തിൽ കടത്തുന്നതാ. വശഫഉ ഫീ അശറത്തിൻ മിൻ അഹ്ലി ബൈതിഹി, അയാളുടെ കുടുംബത്തിൽ നിന്ന് 10 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശവും അല്ലാഹു അദ്ദേഹത്തിന് നൽകുന്നതാ. എങ്ങനെയുള്ള 10 ആളുകളാ? കുല്ലുഹും ഖദ് വജബത്ത് ലഹുന്നാർ, നരകം നിർബന്ധമാക്കിയ 10 ആളുകളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്താനുമുള്ള അധികാരം അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ഖുർആനിലെ ഹലാലും ഹറാമും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്താൽ അയാൾ മാത്രമല്ല സ്വർഗത്തിൽ കടക്കുക, അയാളുടെ കുടുംബത്തിൽ നരകം നിർബന്ധമായ 10 ആളുകളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കടത്താനുള്ള അവകാശവും അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ മക്കളെ കൂട്ടത്തിലോ കുടുംബത്തിലോ അങ്ങനത്തെ ഒരാളെങ്കിലും ഉണ്ടാവണം. അല്ലാഹു തആല നമ്മളെ നമ്മളെല്ലാരെയും അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അപ്പൊ നിങ്ങളെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വിടുകയും അവരെ ഹാഫിലിങ്ങളാക്കുകയും അവരെ പരിശുദ്ധ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുകയൊക്കെ ചെയ്താൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആലിമായാൽ അത് മുഖേന തന്നെ വാപ്പാക്കും മാക്കും രക്ഷപ്പെടാൻ കഴിയും.